ซีซั่น2ചിരയുടെ ചരിത്രത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റിനും സ്വാഗതം. രേഖ ആൻഡ് ശിവദ. വയസ്സിലേക്ക് സീക്രട്ടുകാ നീ നടനമാക അന്താൻ ടീച്ചാരേവോ നീ ഉന്ന പല സുഖസന്ത ഇത്താമണി സന്ന ചാചി പണ്ടുകളെ ചെന്താമണി വെതികി ചൂസ്താനായ ഡുന്നാടനി നാ ഫിഗർ ഫുള്ള് കുഷയ്യ പകരണ്ടോ നീ blockbuster blockbuster nee cheyyathe nee life blockbuster 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 nee cheyyathe nee life blockbuster silakaluru sindamani na perende theliyanullule rejani vaisileka secret gani nannadanamaga antante jare voni ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കുണ്ട്ര ലയൺസ് ക്ലബ് മെമ്പേഴ്സും കുടുംബങ്ങളുമാണ്. സ്വാഗതം. എന്ത് കാര്യം സംഭവിച്ചാൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചുമ്മാ ഈ ഹർത്താൽസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലൊരു ട്രെൻഡാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു ആക്ഷേപ ഹാസ്യത്തിന്റെ ഒരുപാട് മുഹൂർത്തങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടുമായി കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കൊടുക്ക. ഇത് ബിജുമോൻ. ബിജുമോന്റെ ഭാര്യ വീടാണിത്. ഭാര്യയുടെ അച്ഛനുമായി ബാക്കി ശ്രീധനത്തുകയെ ചൊല്ലി തന്റെ ഭാര്യയെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ചത്താലും ബാക്കി ശ്രീധനം കിട്ടാതെ ഭാര്യ വീട്ടിൽ കാലെടുത്ത് കുത്തുകില്ലെന്നാണ് ബിജുമോന്റെ വാശി. ബാക്കി വാശി നമുക്ക് കണ്ടറിയാം. ശ്രീദേവി, എന്താ? അച്ഛനുണ്ടോ? അച്ഛൻ മേലോട്ട് പോയി. കാലം ചത്തോ? അയ്യോ, അതല്ല, മേലോട്ട് സ്റ്റോൾസ് കടയിൽ പോയെന്ന്. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നെ. ശ്രീദേവി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ? ഞാൻ ശ്രീദേവി വിളിച്ചല്ല, മൂദേവി അല്ല. വെള്ളടിച്ചാലല്ലേ നിങ്ങൾക്ക് എന്നെ ഓർമ്മ കാണത്തുള്ളൂ. ആര് വെള്ളമടിച്ചെന്ന്? നിങ്ങള്? ഞാൻ വെള്ളമടിച്ചിട്ടൊന്നുമില്ല. വല്ല തിരുവോണോ ക്രിസ്മസോ ആ സമയത്തല്ലേ ഞാൻ വെള്ളമടിക്കാറുള്ളൂ. എന്നാലും നിർത്തി എന്ന് പറയരുത്. നിർത്താൻ പറ്റത്തില്ല. നിർത്തിക്കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നോട് പിണങ്ങും, അതുകൊണ്ടാണ്. അതെന്തിനാ അമ്മ പിണങ്ങണം? എടാ, ഈ 10-12 വർഷമായിട്ട് എന്റെ അമ്മ എന്നോട് പറയുക കള്ളുകൂടി നിർത്തണം കള്ളുകൂടി നിർത്തണം, എന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ വന്ന നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ച് കഴിഞ്ഞാ എന്റെ അമ്മ എന്നോട് പണക്കത്തില്ലേ? അമ്മക്ക് ഈഗോ അടിക്കത്തില്ലേ? അമ്മയുടെ ഈഗോ നോക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ ചേട്ടൻ ഇപ്പൊ കറക്റ്റ് സമയത്താ വന്നത്. എന്താടി? എന്റെ അനിയത്തിന് കല്യാണം നിശ്ചയിച്ചു. 1.5 ലക്ഷം ശ്രീധനം കൊടുക്കുന്നേ. മിക്കറോ അവൻ അത് മേടിക്കും. നിന്റെ അനിയനാകാൻ പോകുന്ന ആ പയ്യനോട് പറയണം 5-6 ജോഡി ചെരുപ്പ് മേടിച്ചു വെക്കാം കേട്ടോ. അതെന്തിനാ? ആ പൈസക്ക് അവൻ കേറി ഇറങ്ങി അവന്റെ ചെരുപ്പ് തേന്നല്ലാതെ 1 പൈസ അവന് കിട്ടത്തില്ല. പിന്നെ കോളേജ് പഠിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച രമേശ് പറഞ്ഞതാ, മോളെ ശ്രീദേവി നീ ഇറങ്ങിപ്പോരെ പൊന്നുപോലെ നോക്കാന്ന്. നിങ്ങളെ തലയെ കെട്ടി വന്നില്ലേ, പിന്നെ എങ്ങനെ പോവും? രമേശേട്ടൻ ഇപ്പഴും എന്നോട് സ്നേഹമുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? രമേശേട്ടൻ എന്നെ കാണുമ്പളേ ചേട്ടന്റെ 2 കണ്ണും നിറയും. അയ്യോ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ നിന്നെ കെട്ടിയ എന്റെ അവസ്ഥ ഓർത്ത് അവന്റെ കണ്ണു നനയത്. അയ്യോ, നിങ്ങളെങ്ങനെ അങ്ങനെ എന്നെ കുറ്റം പറയൊന്നും വേണ്ട. ആരടി അവിടെ കിടന്നു? അത് വാഴയാണെന്ന്. ബീഡി വലിക്കുന്ന വാഴയാണ്. അയ്യോ ചേട്ടാ, അത് അയൽക്കാരനാ സുരേഷ് ചേട്ടൻ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇങ്ങോട്ട് കിടന്ന് കറങ്ങാൻ കാര്യം. അയ്യോ, അണ്ണ വരാറുണ്ടോ അവിടെ? അപ്പൊ ഞാൻ വന്നതാ കുഴപ്പമായല്ലേ. അല്ല, നിന്റെ ടൈമിംഗ് ഒക്കെ തെറ്റിക്കാണല്ലേ. ഇങ്ങോട്ട് വാടാ, എങ്ങോട്ട് പോന്ന്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാനൊരു വിഷമുള്ള ഐറ്റത്തിന് തിരക്കി ഇറങ്ങിയതാ. വിഷമുള്ള ഐറ്റം? ഭയങ്കര വിഷമുള്ള ഐറ്റമാണ്. അതല്ല,
ഒരു പാമ്പിനെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ മൂർക്കനുണ്ട്, ഈ പുരാടത്തിൽ മൂർക്കൻ. മൂർക്കനെയാ? അണലിയാണെങ്കിലും മതി. നിനക്ക് ഈ പാമ്പിനെ കൊണ്ട് എന്താ ആവശ്യം? എനിക്കൊരു മകുടി കളഞ്ഞു കിട്ടി. അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. പാമ്പിനെ കാണുമ്പോ ഊരി നോക്കാമല്ലോ. ഊരി നോക്കാം. നീ ഇറങ്ങി പോടാ, നീ ഇറങ്ങിപ്പോ. ഞാനൊരു കുടുംബക്കാരൻ ചർച്ചവരെ ഇരിക്കുക. അച്ഛനോട് പറയണ എന്റെ ബാക്കി പൈസ തരാം, അല്ലെ? നീ ഇവിടെ നിൽക്കും, ഞാൻ പറഞ്ഞേക്കാം. എന്ത് കുറവാണ് ഈ ചേച്ചിക്ക്? നോക്ക്, എവിടെ കൊണ്ട് നടത്തിയാലും പാമ്പാടി രാജ നിൽക്കുന്ന പോലെ തലയെടുപ്പല്ലേ? ആ കണ്ണ് കണ്ടാ നിങ്ങക്ക് എന്ത് തോന്നാ? എന്ത് ഐശ്വര്യമുള്ള കണ്ണ്! ചുരുക്കം പറഞ്ഞാൽ കിടിലം പീസല്ലേ? ഞാൻ വെച്ചാൽ പൊട്ടിച്ചാലും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് ബാക്കി പൈസ തരാൻ പറയടി. അതൊക്കെ ഞാൻ വാങ്ങിത്തരാം. ചേട്ടൻ എന്നെ ഒന്ന് ശ്രീകുട്ടി എന്ന് വിളിക്കോ. പഴയതുപോലോ? അതിനുള്ള മൂഡിലല്ല ഞാൻ വിളിക്കാൻ. എന്താ ചേട്ടാ, ഇപ്പൊ അറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ചേട്ടോ, ഒന്ന് വിളിക്കോ. ഇവിടെ എന്നെ കൊണ്ട് വിളിപ്പിച്ചേ അടങ്ങത്തുള്ളു. വിളിക്കോ ശ്രീകുട്ടി. എന്തോ പൊന്നും കൂടെ അപ്പളേ, കുറച്ച് ഊണ് കഴിച്ചിട്ട് പോവാ. എന്തുണ്ട് കറി? മീൻകറി ആണോ? എന്നാ വിളമ്പ്. ഞാൻ കേറത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കേറത്തില്ല. എന്നെ വസീകരിച്ച് അകത്ത് കയറ്റാൻ നോക്കണ്ട, ഞാൻ കേറത്തില്ല. ഞാനില്ലാത്ത സമയം നോക്കി നീ മഴ പെയ്യിക്കാൻ വന്നാണല്ലേ? ഒറ്റയറിയാൻ വെച്ചാൽ തന്നോടൊരു കാര്യം പറഞ്ഞല്ലോ. എന്റെ ബാക്കി പൈസ ഞാൻ അങ്ങനെ പോകുന്ന താൻ വിചാരിക്കണ്ട. 24 മണിക്കൂർ റൂമിനകത്ത് കയറി ഇരിക്കത്തല്ലോ. എപ്പോഴേലും വെളിയിലോട്ട് വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. ആ വെളിയിലോട്ട് വന്നാൽ എന്താ ചെയ്യും? തന്നെ തല്ലി കൊട്ടി കെട്ടി ഞാൻ തൂക്കി ഞാൻ ചാക്കിനകത്താവും. ഉച്ച വെക്കല്ലേ. ഒന്നാമത് എനിക്ക് ഉച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാ. ഈ ശബ്ദമുള്ള ആഹാര സാധനങ്ങൾ പോലും ഞാൻ കഴിക്കാറില്ല. ഉദാഹരണത്തിന് അച്ചപ്പം, മുറുക്ക്, പക്കാവട, ചിപ്സ്, ഉടമ്പരി, പിന്നെ കടിച്ച പൊട്ടാസ്, ഇതൊന്നും ഞാൻ കഴിക്കാറില്ലല്ലോ. ഈ സൗണ്ട് ഒക്കെ ഇതിന് അലർജി, എന്തൊരു ഇറിറ്റേഷൻ അല്ലേ? ചേച്ചി അതിനൊരു ഉപായമുണ്ട്, ചായ മുക്കി തിന്നാ മതി ശബ്ദം കേൾക്കത്തില്ല. അയ്യോ കോടിയാണോ? നമ്മള് ഭർത്താവിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ വളരെ ലളിതമായിട്ട് വളരെ മാന്യമായിട്ട് അങ്ങനെ വേണം സംസാരിക്കാൻ. ഭർത്താവിന്റെ കാര്യം പറഞ്ഞേയുള്ളൂ. ഡേ, എന്റെ ഭർത്താവ് വിളിക്കുന്നത്. എന്നിട്ട് റിംഗ് ടോണിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഇത് തന്നെ എനിക്ക് അലർജിയാ. എപ്പോഴും സൈലന്റ് മോഡിലാ എന്റെ മൊബൈല്. എന്റെ കുട്ടനെ വിളിക്കട്ടെ. കണ്ടടി കണ്ട, നിന്റെ അയൽക്കാരിയാ, കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയ, ഭർത്താവിനോട് എങ്ങനെ പെരുമാറുന്ന അവർക്കറിയാം. അയ്യോ അണ്ണാ, എവിടെ നിക്കുന്ന? നിങ്ങളെ തന്തയ്ക്ക് തള്ളക്ക് ഞാൻ വേവിച്ചു കൊടുക്കണോന്ന? ആ ഞാൻ വേവിച്ചു കൊടുത്ത് തിന്നാ മതി. കൂച്ചിട്ട് ഞാൻ വരോ, കാലും കൈ അറിഞ്ഞ ഞാൻ പിടിക്കാൻ പറഞ്ഞ ഞാൻ. അല്ല പിന്നെ പറഞ്ഞു പോകത്തില്ലേ? എന്തൊരൊച്ച ഇത്! അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നമ്മൾ അങ്ങനെ സംസാരിക്കാവൂ, അതിന്റെ ആവശ്യമില്ല. പറഞ്ഞു കേട്ടില്ലേ? എനിക്കതൊന്നും അറിയണ്ടേ, ബാക്കി പൈസ താൻ തരണം. എന്തൊരു സ്വഭാവ ഇത്! തന്റെ മോൾ ഇവിടെ നിന്ന് പൂത്ത് തറച്ച പോത്തു തന്നെ ഞാൻ തല്ലിക്കൊന്ന് ചാക്കിനാക്കത്തില്ല. അത് നോക്കൂ. കാണിച്ചു തരാം. അങ്ങനെ ബിജുമോനും അമ്മായിച്ചനും ആ പാതിരാത്രി വെള്ളി വിളിച്ച് രണ്ടും രണ്ടു വഴിക്ക് പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സംഭവം എന്തോ പറയാനെന്ന് പറ. 3 ദിവസം നൈറ്റ് ഡ്യൂട്ടി. ആ മാനവർ പറഞ്ഞ മനസ്സിലാകത്തില്ല. രണ്ടെണ്ണം അടിച്ചപ്പോഴാണെങ്കിൽ ഉറക്കവും വരുന്നത്. ബാക്കി സാധനം വീട്ടിൽ കൊണ്ടുപോയി അടിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ചെവിക്കലിന് തല്ലിപ്പൊട്ടിക്കും. മക്കളാണ് സമ്മതിക്കത്തുമില്ല. ബാക്കി എടുത്ത് അടിച്ചിട്ട് ഇവിടെങ്ങാനും കിടന്നുറങ്ങിയിട്ട് രാവിലെ അങ്ങ് പോവാം, അതാ നല്ലത്. സാധനം ഇവിടെ വെള്ളത്തിന് വെള്ളം. ഉറക്കം വന്നിട്ട് പാടില്ല, ഇതിപ്പോ എവിടെ കിടക്കും? ആ ചാക്ക് അങ്കി ചാക്ക്. അയ്യോ, ഇതാരുടെ വീട്? ആ രാവിലെ എണീക്കുമ്പോ പറയാം. എന്തൊരു കൊതു, തണുപ്പും. ചാക്കിട്ട് പൊതച്ചേക്കാം. ഇപ്പൊ എന്തായാലും സൗകര്യമായി. അമ്മോ, ആ
വെളുപ്പിന് പത്രമിടുവാനായി ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ വന്നു. അയ്യോ, ശവം ചേച്ചി, അണ്ണാ അണ്ണാ, ചേച്ചി ശവം, ചേച്ചി നിന്റെ അച്ഛനുമായി വിളിക്കണ ശവം ഒന്ന്. അതല്ലെന്നു, ചേച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് ശവം കിടക്കുന്നു. അയ്യോ, ഓടി വായോ. അയ്യോ, എന്താ ആളുകളില്ലാത്ത സമയം നോക്കി പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുന്നു. ശവം മുഖത്തോക്കി ശവം എന്ന് വിളിക്കുന്നതാ? അതല്ലേ ചേച്ചി, നോ ശവം കിടക്കുന്നു. നമുക്ക് മനസ്സിലായി. അയ്യോ, എന്നാലും പിന്നെ ഇതിന്റെ മിറ്റത്തെ ആര് കൊണ്ടു നിട്ടത് ഇവിടെ? അയ്യോ, ഈ നമ്പർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ചേച്ചി. സുഗുണ മെമ്പർ നമ്പർ വർക്ക് ചെയ്യുന്നില്ല. ഒരു കാര്യം ചെയ്യാം, രാത്രി വിളിച്ച കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്, അതിൽ വിളിക്കാം. എവിടെയുണ്ട്? ജംഗ്ഷനിലുണ്ടോ? പെട്ടെന്ന് ഇവിടെ വരെ വരണം. നമ്മളെ ഗോപാല സാറിന്റെ വീട് വരെ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ വരുമ്പഴത്തേക്കേ ഒരു 2 ഓവർ പാലും ഒരു 10 കിലോ ഏത്തപ്പഴം കൂടെ കേട്ടോ. ആ വെച്ചേ. ആന്റണി, എന്തായാലും വെറുതെ കൈ മീശ വരല്ലേ, ഇരിക്കട്ടെ. എന്റെ ഇടയ്ക്ക് കൂടെ. അയ്യോ ചേച്ചിക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നാനാ? ഞാൻ നോക്കാം 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 നോക്കാം. മനസ്സിലായി. ഇത് ചമ്പാവതിയുടെ ചാക്കാണ്. ശുശു പറഞ്ഞ ഏത്തപ്പഴവും പാലും. ഇതൊക്കെ മേടിച്ച് തന്നിട്ട് എന്നെ നോക്കി കൊഞ്ഞണം കുത്തുന്നു. അതല്ല, സന്തോഷം കൊണ്ടാ. ഭർത്താവ് കൂടെ പോയി. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ കൊണ്ടുവരാ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയണം കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം? പ്രസിഡന്റ്, വീടിന്റെ ഉമ്മർത്ത് ഒരു ശവം കിടക്കുന്നു. ശവോ? ഇതാര് ഇവിടെ കൊണ്ടുവന്നിട്ട്? പത്രം ഇടുന്ന ആള് ആദ്യം കണ്ടത്. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഒരാൾ ചത്ത് കിടക്കാൻ നേരത്താണ് പ്രാസവം കൊണ്ടുവരുന്നത്. എന്തൊക്കെയായാലും കാല് കണ്ടിട്ട് എനിക്ക് ആളെ പിടികിട്ടി. അല്ല, മെമ്പറിന് അങ്ങനെ മനസ്സിലാക്കി കാല് കണ്ടാലേ? അതായത് ഇലക്ഷന്റെ സമയത്ത് ഞാൻ എല്ലാവരുടെയും കാലി എന്ന് പിടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് മുഖത്തേക്കാൾ കൂടുതൽ കാലാണ് പരിചയം. ഇനി ഒന്നൊരു കാര്യം പറഞ്ഞു, തളന്നൊന്നും വീടരുത്. ഒരു കാര്യം അങ്ങ് പറഞ്ഞോട്ടെ, ഈ കിടക്കുന്നത് കുട്ടിയുടെ അച്ഛനാണ്. നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. എനിക്ക് എന്തായാലും എനിക്ക് തെറ്റാൻ വഴിയില്ല. അച്ഛന്റെ നമ്പറിലോട്ട് വിളിച്ചു നോക്കുക. ഞാൻ തന്നെ വിളിച്ചു. അറിയാമല്ലോ അച്ഛനാണോ എന്നറിയാലോ. സ്വിച്ച് ഓഫ്. കൺഫേം. അല്ല, എന്നാലും എനിക്കൊരു സംശയം, ഇതാര് തല്ലിക്കൊന്ന് ചാക്കിനകത്ത് ഇട്ടിരിക്കുന്നു? എവളുടെ ഭർത്താവ്? ഇന്നലെ എവളെ അച്ഛനെ കൊന്ന ചാക്കിനകത്തൊക്കെ പരസ്യമായിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞു. എന്റെ കാണുന്നു കേട്ടോ. പറഞ്ഞു. ഹലോ, അയ്യോ എന്റെ സ്പീക്കർ കിട്ടിയായി. ഹലോ, അയ്യോ സ്പീക്കറിന് എന്ത് പറ്റി? തീ വെച്ച. ഹലോ, ഒരാള് ചത്ത് കിടക്കാൻ നേരത്ത് ഇങ്ങനെ നിന്ന് മോങ്ങണ എന്തിനാണ് തന്നേ? അയ്യോ സോറി, എന്റെ തെറ്റാ, ക്ഷമിക്കണം. ഹലോ പോലീസ് സ്റ്റേഷൻ, ആ പഞ്ചായത്ത് മെമ്പർ സുഗുണനാണ് കേട്ടോ. ആ അത് എന്റെ വാർഡിൽ ഒരാളെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നു. എത്ര മണ്ടും കൊണ്ട് വന്നോ? ആ ഓക്കെ, അതെ. എന്തായി? എന്തായാലും എസ് ഐ വരും. അപ്പ ഇതിനൊരു തീരുമാനവും. കിടക്കുന്നത് ആരാണെന്ന് അറിയാവോ? നമ്മുടെ പാർട്ടിക്കാരനാ. ഏ പുള്ളി നമ്മുടെ പാർട്ടിക്കാരനൊന്നുമില്ല. ഇടൂ, നമ്മളങ്ങനെ വരുത്തുന്നു. മനസ്സിലായോ? അങ്ങനെ ഈ പുള്ളിക്കാരൻ നമ്മുടെ പാർട്ടിക്കാരനാണ്, എതിർ പാർട്ടിക്കാരാണ് അവരെ കൊന്നിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈ പഞ്ചായത്തിൽ ഒരു ഹർത്താൽ നടത്തുന്നു. ഇവിടെ സ്തംഭിപ്പിക്കണ്ട, അവിടെ പോയി സ്തംഭിപ്പിക്കണം. അപ്പൊ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് കടകൾ അടക്കത്തില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാ കടയും തല്ലിപ്പൊളിച്ചു. എല്ലാ കടയും തല്ലിപ്പൊളിച്ചു. KSRTC ബസ് എങ്ങാനും വന്നിട്ട് ഓടും എന്ന് പറയുകയാണെങ്കിൽ കല്ലെടുത്തിറങ്ങിയേക്കണം. കത്തിച്ചേ. പിന്നെ വലിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. തീർച്ചയായിട്ടും. ഈ ശവത്തിനെ പുതപ്പിച്ച് നടത്താൻ വലിയൊരു കമ്പിളി പുതപ്പ് വേണം. ശവത്തിനെ പിന്നെ ശവം എന്നല്ലാതെ ശിൽപാ ഷെട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ചത്ത് കഴിഞ്ഞാൽ എല്ലാരും ശവം, അങ്ങനെ പറയാൻ പറ്റുന്നു. പിന്നെ ഇയാളെ കിടത്താനായിട്ട് നല്ല ഒരു ഫ്രീസറും വേണം. തീർച്ചയായിട്ടും. ഫ്രീസർ ഫ്രീസർ നല്ല ഫ്രീസർ തന്നെ അറേഞ്ച് ചെയ്തേക്കണം. അങ്ങനെ ഒരു കമ്പിളി പതപ്പ് കൂടെ വാങ്ങിച്ചെടുക്കുന്നെങ്കിൽ ഒരു 6 രൂപ ബിയറും കൂടെ മേടിച്ചാൽ തണുപ്പിക്കാം. അതിന്റെ ഇടക്ക് കൂടെ. അതെ, വേറെ കാര്യം, അപ്പൊ നമ്മൾ ഹർത്താൽ വിജയിപ്പിക്കണം. ജയ് ഹർത്താൽ. ജയ് ഹർത്താൽ. പിന്നെ 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 പോകുന്ന വഴിക്ക് ഈ ചവച്ച സൗണ്ട് ആകാത്ത 10 കിലോ അലിവയും
പിന്നെ ഒരു 10 ബോട്ടിൽ വെള്ളം. പ്രസിഡന്റ് ഇതിന്റെയൊക്കെ പൈസ ആര് കൊടുക്കും? എടാ ഒരാൾ മരിച്ചു കിടക്കുമല്ലേ, നീ റോഡിലോട്ട് ഒരു ബക്കറ്റും കൊണ്ടിറങ്ങ്, മരണ ഫണ്ടിന്റെ എന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് പോയി പിരിച്ചാ മതി. അതെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. വരുന്നുണ്ട, കല്ല് കണക്ക് വരുന്നുണ്ട്, വല്ല കൂസലുണ്ടോ നോക്കിയാ. എന്തൊരാൾക്കൂട്ടം, എവിടെ പോയിരുന്നു? സിനിമ ആദ്യം കാണാൻ പോയി. ആ ഇനി ആദ്യം എടുക്കാൻ കിടക്കുന്നല്ലേ ഉള്ളു. ഇനി എന്താ കണ്ടതൊന്നും അല്ല, അങ്ങോട്ട് ചെല്ലി പറഞ്ഞു. ഇവിടെ ആരും ചത്തോ? ചത്തോ ആര്? നിന്റെ അമ്മായി. അത് ഞാൻ അങ്ങനെ തന്നെ വേണം. എവിടെ അകത്താണോ കിടത്തിയേക്കുന്നത്? ഇരട്ടച്ചങ്കരാണല്ലേ. എന്ത് ഭയങ്കര ധൈര്യം! എന്ത് സ്വന്തം അമ്മായിയപ്പനെ കൊന്ന് ജാക്കിനകത്താക്കിട്ട് നീ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുവാണല്ലോ. ഇന്നലെ ഞാൻ കേട്ടോണ്ട് ഇന്നലെ നിങ്ങള് നിങ്ങളെ സ്വന്തം അമ്മ അവനെ കൊന്ന് ചാക്കിനകത്ത് കേട്ടോ നിങ്ങൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞു പറഞ്ഞു പോലെ തന്നെ ചെയ്തല്ലേ. അച്ഛനെ ചാക്കിലാക്കി കളഞ്ഞില്ലോ, കിടക്കുമല്ലേ അവിടെ, കണ്ടോ കിടക്കുമല്ലേ. അപ്പൊ ഇങ്ങനെ തന്നെ കിടത്തിയത്? ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ എന്റെ അമ്മായിപ്പിനോട് ബന്ധം നിങ്ങൾക്കറിയാമോ? എന്റെ അമ്മാവനായിരുന്നു എന്റെ അമ്മായിച്ചൻ, എന്റെ ചുറ്റപ്പനായിരുന്നു എന്റെ അമ്മായിച്ചൻ, എന്റെ പേരപ്പച്ചനായിരുന്നു എന്റെ അമ്മായിച്ചൻ, എന്റെ എല്ലാം എല്ലാം ആയിരുന്നു എന്റെ അമ്മായിച്ചൻ. ഒരാളെ കൊന്ന് കാക്കിനകത്തിട്ട് നീ ഇന്ന് മമ്മൂട്ടി കളിക്കുന്ന മെമ്പർ ഇവിടെ ഉണ്ടല്ലോ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. മെമ്പർ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഈ മെമ്പർ തന്നെ നോക്കുന്നതാണ്. ചെറിയൊരു രസം ഉണ്ടായിരുന്നല്ലോ. ചെറുതായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഒരു പെട്ടിക്കടവ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ലുലുമാളിടല്ലേ. എന്തായാലും അത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താ വൻപുറ പ്രശ്നം ഇവിടെ? അന്നെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി. യഥാർത്ഥത്തിൽ നിന്റെ അച്ഛനാരാ? ഇത് അപ്പൊ ഈ ചാക്കി കിടക്കുന്നതാരാണ്ട്? എന്റെ ദൈവമേ, ഞാൻ നേരം ഗംഗാറം കണ്ടാക്കിന്റെ എന്ന് ഇവനോട് കള കാശ് വാങ്ങാൻ പോയിട്ട്. ആ ചാക്കിനകത്ത് ആരാ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയണോ? അറിയണം. ഞാനാ, ഞാൻ എന്നെ തന്നെ കൊന്നിട്ട് അതിനകത്ത് കെട്ടി തൂക്കിട്ടേക്കു. നിന്റെ അച്ഛനെ കൊന്നത് ഞാനാ, നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും, നിന്റെ ഭാര്യയും പെങ്ങളും ഞാൻ കൊല്ലും. വട്ടായി വട്ടായി. പ്രസിഡന്റ് ഒറ്റൊരുത്തം കാരണമാണ് എന്റെ ഭർത്താവിന്റെ കിളി പോയത്. ഒരു കാര്യം ചെയ്യാ, എന്നാൽ ഇതിനകത്ത് കിടക്കുന്നതാരാണെന്ന് നോക്കാം. ഒരു സെക്കൻഡ്, എല്ലാരും വാ. അയ്യോ, ഇതാരിത് കിടക്കുന്നതൊന്നും മനസ്സിൽ. ആ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ആയിട്ട് പണി കൊടുക്കുന്ന രാഘവനാ. അവൻ മൂന്നാല് ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞോട് വെള്ളമടിച്ച് പിറ്റായിക്കണം. സ്ഥിരം വെള്ളമടിക്കാരനാ, കുടിയനാന്ന്. അയ്യോ, എസ്ഐ പോരും, മോളുടെ കല്യാണത്തിന് പോയിട്ടില്ല, ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു പണിയെ, ചേട്ടനാണല്ലോ ഇവിടെ ശവമാണെന്ന് പറഞ്ഞ് നിന്നത്. ഒരു പണി, എസ്ഐ വന്നിട്ട് പോകുന്ന പോരാ, ഒരു 5 മിനിറ്റ് ആ ചാക്കിനകത്ത് കയറി കിടക്കാവോ? നിന്റെ അച്ഛനെ പോയി വിളി. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഏകദേശം ഓക്കെ ആയിരിക്കും. പ്രസിഡന്റ് ഹർത്താലിനോട് അനുബന്ധിച്ച് ഞാൻ പറഞ്ഞ് കടയെല്ലാം അടയ്ക്കാൻ പറഞ്ഞു. അവന്മാര് സമ്മതിച്ചില്ല, പിള്ളേരെല്ലാം തല്ലി തകർത്ത്. അത് മാത്രമല്ല, സൂപ്പർ ഓഡിറ്റോറിയം, സൂപ്പർ ഫ്രീസർ. അയ്യോ, ഇനി ശവം കൂടെ കിട്ടിയാൽ എല്ലാം ഓക്കെ ആയിരുന്നു. ദേ ശവം, ദേ ശവം എഴുന്നേറ്റ് പോയി. ഈ ഉടായ്പകളെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ മനുഷ്യരല്ലേ? തല്ലിക്കൊന്ന് അടിച്ച് ചാക്കിലാക്കിട്ട് ശവം കൊണ്ട് വെക്ക്, എന്നിട്ടൊരു ഹർത്താൽ അങ്ങ് പ്രഖ്യാപിക്കേ. കൊച്ചിന്റെ അച്ഛനെ ഒന്നും ചെയ്യില്ലേ എന്ന് നമ്മുടെ ചേച്ചി പറഞ്ഞതോടെ കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് കറങ്ങി തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആസ് എ പെർഫോമൻസിന് ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് അറിയാനായിട്ടുള്ള സമയമാണ്, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കടപ്പുറത്ത് നിന്നപ്പോ ഈ മീൻ ഭയങ്കര തുള്ളിച്ചടക്കം, അപ്പോഴാ മീൻ ഞാൻ പേരിട്ട് റിമീൻ. കൊമ്പൻ സ്രാവിന്റെ ഒരു ആൺകുഞ്ഞിനെ കിട്ടാൻ വഴിയുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാനാണോ? ഈ മീനിന്റെ തല വലുതും ഉടലെന്താ ചെറുതുമായിരിക്കുന്നത്? ഇത് നെത്തോലി കവിതത്തി ഉണ്ടായതാ, അതുകൊണ്ടാണ്.
രക്ഷണവാണി ഇട്ടാൽ നിൽക്കാനാണോ? അറിയത്തില്ല, ഇരുന്നോടെ പിടിക്കോ. അതിനാ വാർഡ് കിട്ടിയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, സ്കിറ്റിന്റെ ആദ്യ പകുതിയിലെ സിറ്റുവേഷൻസ്, സ്റ്റോറി ലൈൻ വളരെ ഇംപ്രസീവ് ആയിരുന്നു. അത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുള്ള വിഷയം തന്നെയാണ്, സ്ത്രീധനം. അപ്പൊ അതിന്റെ പേരിൽ മരുമകൻ വന്ന് സ്ത്രീധനത്തിന് ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമ്മായി അച്ഛനുമായിട്ടുള്ള ഉടക്ക്, ഭാര്യയുടെ ഇടപെടൽ, അയൽക്കാരിയുടെ ഇടപെടൽ, എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർ വരുമ്പോൾ പിന്നെ ആക്ഷേപഹാസ്യത്തിലേക്കാണ് തിരിയുന്നത്. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഹർത്താൽ അനൗൺസ് ചെയ്യുക, അവിടെ കട അടിച്ച് നിരത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വഭാവമാണ് വരുന്നത്. ആദ്യ പകുതിയിലെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് സ്വാഭാവികതയുള്ള സിറ്റുവേഷൻസ്, സ്വാഭാവികതയുള്ള കഥാ തന്തു, കഥാഗതി. രണ്ടാം പകുതിയിൽ അജ്ഞാതനായിട്ടുള്ള ഒരാൾ വന്ന് കിടക്കുമ്പോൾ അത് ഡെഡ് ബോഡി ആയിട്ട് തെറ്റിദ്ധരിച്ച് ഒരു നാട്ടിലെ കുറേ ആൾക്കാർ ഇടപെടുന്നത് ഒക്കെ. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുതേ എന്ന് അയൽക്കാർ പറയുന്നത്, അതിലെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാര്യ പ്രത്യേകിച്ച് സ്ത്രീധനത്തിന്റെ എത്ര, 10 രൂപയായിരുന്നു എത്ര കിട്ടാനുള്ള ചേട്ടന്? 75,000 ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ ഇടയിൽ ആ ശ്രീക്കുട്ടി എന്നൊന്ന് വിളിപ്പിച്ചത് എനിക്ക് ആ മൂടില്ല. നമ്മളപ്പോ ആ ദേഷ്യത്തിലൊക്കെ ഇരിക്കുമ്പോ പെട്ടെന്ന് റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആവാനൊക്കെ പാടാ, പക്ഷെ അവിടെ ഒരു ഭാര്യ വന്ന് ഒന്ന് തഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറും മിങ്കരും കഴിക്കേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് പഠിച്ചോട്ടെ അറിയാണ്ടങ്ങ് ആയിപ്പോയി. ആ ഒരു സീൻ രസമുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ്, അതൊരു ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു അത്. താങ്ക് യു രേഖശിശി. തുടക്കം വളരെ നന്നായിരുന്നു. ഹസ്ബൻഡ്, വൈഫ്, ഫാദർ ആൻഡ് സൺ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. നല്ല, പിന്നെ ഒന്നും ഡയലോഗ്സ് ഒന്നും പറയാതെ തന്നെ അഭിനയിച്ചിട്ട് പോയത് മൈമിങ്ങിൽ ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ച ഒരു ഇതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ശിവത, കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം. കാലി കയറി ചവിട്ടുന്നത്, സ്റ്റാർട്ടിങ്ങിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇത്, പിന്നെ അവർ മിണ്ടാണ്ട് പോയിട്ട് തിരിച്ചു വന്ന് അമ്മായിച്ചനെ വഴക്ക് പറയുന്നത്, അങ്ങനെ കുറേ നല്ല സീക്വൻസ് ഉണ്ടായിരുന്നു. അവിടെ കിടന്നിരുന്ന ചേട്ടനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെ ഇത്ര നേരം അതിൻ്റെ അകത്ത് കിടന്നു? കാരണം കൊതുക് അടിച്ചിട്ടാണ് ആൾ ചാക്കിൻ്റെ അകത്ത് കിടക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടാവില്ല. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ട് ആയിരുന്നു. ലെറ്റ് സീ നീ ജഡ്ജസ് അവരുടെ ഫേവറേറ്റ് മാർക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. റിമി ഓൺ 30, 28. രേഖശിശി, ഇന്നത്തെ ഈ ഒരു ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു 92/100. നമ്മുടെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയിൽ സ്പെൽ ബൗണ്ട് പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ടീമാണ് ലക്കി സ്റ്റാർസ്. ഇനി മൊബൈലും മലയാളികളുമായിട്ട് അവർ ഇതാ എത്താൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കടപ്പുറത്ത് നിന്നപ്പോ ഈ മീൻ ഭയങ്കര തുള്ളിച്ചടക്കം. അപ്പോഴാ മീൻ ഞാൻ പേരിട്ട് റിമി എന്ന്. കൊമ്പൻ സ്രാവിന്റെ ഒരു ആൺകുഞ്ഞിനെ കിട്ടാൻ വഴിയുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാനാണോ? ഈ മീനിന്റെ തല വലുതും ഉടലെന്താ ചെറുതുമായിരിക്കുന്നത്? ഇത് നെത്തോലി കവിതത്തി ഉണ്ടായതാ, അതുകൊണ്ടായി. അറിയത്തില്ല, ഇരുന്നോടെ പിടിക്കോ. അതിനാ വാർഡ് കിട്ടിയത്. സൂര്യമുഖം.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മുടെ ഏത് സ്ട്രാറ്റയിൽ പെട്ട ആൾക്കാർക്കും കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. പക്ഷേ ഇത് കാരണം സംഭവിക്കുന്ന അബദ്ധങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മൊബൈലും മലയാളികളും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം എൻത്രോളിംഗ് ടീം ലക്കി സ്റ്റാർസ്. ഇന്ന് കടപ്പുറത്ത് നിന്നപ്പോ ഈ മീൻ ഭയങ്കര തുള്ളിച്ചടക്കം. അപ്പോഴാ മേനി ഞാൻ പേരിട്ട് റിമീന്ന്. പിടക്കണ മീനെ, പിടക്കണ മീനെ, പിടക്കണ മീനെ, പിടക്കണ മീനെ. എന്നിട്ട് ഇതിനകത്ത് ഒരെണ്ണം പിടക്കണില്ലല്ലോ. ഇത്രയും നേരം കിടന്ന് പിടച്ചല്ലേ, ക്ഷീണം കൊണ്ടുവന്ന് ഉറങ്ങുമായിരിക്കും. കരിമീൻ കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദാണ്ട വെളുത്തിരിക്കണ മീൻ. അതെ, ഞാൻ വരുന്ന വഴിയിൽ ബ്യൂട്ടി പാർലർ കയറ്റി ഒന്ന് ഫേഷ്യൽ ചെയ്തു, അതുകൊണ്ട് അത് വിളിച്ചു. നീ പോയി നിന്റെ കച്ചവടം ചെയ്ത്. ഞാൻ എന്റെ കച്ചവടം നോക്കിയോളാം. ചട്ടിക്കാരി മല്ലിയായിട്ടുള്ള പ്രേമം ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തോ അത് പറഞ്ഞപ്പോ അവന്റെ നാണം. നീ അത് ഇതൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അവളടുത്ത്? തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടണ്ടേ? നീ പറയണം. എടാ, നീ ഇത് പറയണം അവളടുത്ത്. നിനക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ പറയാം. വേണം. ഞാൻ പറയും. നീ ചുമ്മാ പോട, അങ്ങനെ ഒന്നും പറഞ്ഞ ശരിയാത്തില്ല. ബാഹുബലിയിലെ നടിയെ കണക്ക് ചട്ടിക്കാരി മല്ലി കൊണ്ട് വരണ്. ചെന്ന് പറയടാ, ചെന്ന് പറയടാ ഇഷ്ടമാണെന്ന്. ആ ചട്ടി കലം, ചട്ടി കലം, ചട്ടി. ചേച്ചി നല്ല ചട്ടിയുണ്ട്, നല്ല കലം. ചേച്ചി ചട്ടി കലം, ചട്ടി കലം, ചട്ടി. മീന 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 മീന. ചട്ടി കലം, ചട്ടി കലം, ചട്ടി കലം, ചട്ടി കലം, മീന മീന. ചട്ടി 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 ചട്ടി. ഇപ്പൊ ഈ മീനെല്ലാം കൂടെ ആ ചട്ടിക്കകത്ത് ആയെന്ന്. കുഴപ്പമില്ലാതെ പോന്ന് മല്ലി. ഞാൻ മീൻ വിക്കുന്നു, മല്ലി ചട്ടി വിക്കുന്നു. ഈ മീൻ വേവണമെങ്കിൽ ചട്ടി വേണം. മീൻ വേവണമെങ്കിൽ ചട്ടി മാത്രം പോരെ ചേട്ടാ, മല്ലിയും മുളകും ഉപ്പും പുളിയും ഒക്കെ വേണം. എന്റെ ദൈവമേ, മല്ലിയും മുളകും ഉപ്പും പുളിയും എല്ലാം കൂടെ വേണോന്ന്? അപ്പൊ ഈ മാർക്കറ്റിലുള്ള എല്ലാരും വേണോന്നാണോ? ചട്ടി 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 കളം ചട്ടിയേ. ഇവിടുത്തെ അസഹനീയമായ ഈ നാറ്റം ഈ മാർക്കറ്റിനെ വിദൂരതയിലേക്ക് വിളിച്ചറിയിക്കും. ഏതാണാവോ ഈ കാറ്റാടി യന്ത്രം? ഞാൻ കണ്ടതിൽ ഭാസ്കരൻ പിള്ള. സാറേ, ഒരു കാര്യം പറയട്ടെ, ഞങ്ങളും ഒരുപാട് കാണാറുണ്ട്, പക്ഷെ ഞങ്ങൾ അന്തസ്സോടെ ഇങ്ങനെ വിളിച്ചു നടക്കാറില്ല. എന്ത് തുണ്ട് കണ്ടത്? അതല്ല, എന്റെ പേരും വീട്ടുനാമവുമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യണം, നാളെ മുതൽ ഈ സാർ മൊത്തം പേര് പറയണ്ട, കണ്ടതിൽ വാസുദേവൻ പിള്ള എന്ന് പറഞ്ഞാൽ മതി. തുണ്ടങ്ങ് വിട്ടേ, അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. കൊമ്പൻ സ്രാവിന്റെ ഒരു ആൺ കുഞ്ഞിനെ കിട്ടാൻ വഴിയുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാനാണോ? മീൻ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ചട്ടി ഒന്ന് നോക്കാം. അലൂമിനിയം നമ്മൾ ഉപയോഗിക്കരുത്, കാരണം അലൂമിനിയം നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ ആയി പ്രവർത്തിക്കും. അലൂമിനിയം വേണ്ട. എന്തൊക്കെയാണ്? അലൂമിനിയമാണോ ഇതിനാണോ വില? അലൂമിനിയം 30 രൂപ, ഇതാകുമ്പോ 300 രൂപയുള്ളൂ സാറേ. ക്യാൻസർ വന്ന് ചത്താലും വേണ്ടിയില്ല, അലൂമിനിയം മതി. നിന്നെ പോലെ തന്നെ അകത്തൊന്നുമില്ല. കുട്ടി, ഈ ചട്ടിയും കലവും ഇങ്ങനെ അടുത്തടുത്ത് വെക്കരുത്. കേട്ടിട്ടില്ലേ, ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും, വെറുതെ ഇത് പൊട്ടിപ്പോകും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കല വ്യവസായം നഷ്ടത്തിലാകുന്നത്. കേട്ടോ, നല്ല കുട്ടി, അതുപോലെ തന്നെ ചട്ടിയും. ഇങ്ങോട്ട് കയറാൻ വരുവാന്ന്. ഈ മീനിന്റെ തല വലുതും ഉടലെന്താ ചെറുതുമായിരിക്കുന്നത്? ഇത് നെത്തോലിക്ക് അവിഹിതത്തി ഉണ്ടായതാ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കേട്ടോ,
ഓടുന്നു മാറിയോണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. എന്റെ കടയിലോട്ട് ഒന്ന് കറങ്ങാമോ? ഇവിടെ സഞ്ചി ഉണ്ടോ? സഞ്ചി ഉണ്ട്. നിന്റെ കൈ വെച്ചോ, എനിക്ക് വേണ്ട. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ പിരിവെടുത്തത് കാര്യത്തിൽ അറിയാവുന്നല്ലേ. രാവിലെ ഉള്ള പിരിവ് എടുത്തലും രാവിലെ പിരിവിടാ, ഉള്ള പിരിവിടാ. അത് ശരി. മുളകും മുരുകന്റെ ശിഷ്യൻ ഉപ്പ് സുമനെ എനിക്ക് അറിയത്തില്ലല്ലേ. എടാ പിരിവ്, എത്ര ഉണ്ട്? 90. എനിക്കറിയാം 90 ഉണ്ടെന്നുള്ള കാര്യം. ബാക്കി 10 രൂപ എന്തിടാ? 10 രൂപയ്ക്ക് വരെ ഇത് വെച്ചോ. കുത്തി കുടലുമാരി എടുക്കും കേട്ടോ. എന്റെ പേരെല്ലാം അറിയാലോ നിനക്ക്? അറിയത്തില്ല? ഉപ്പ്. ഉപ്പ്? ഉപ്പ്. കല്ലുപ്പാണോ പൊടിയുപ്പാണോ? എന്റെ ഉപ്പ് ഞാൻ പൊടിപ്പിച്ച കേട്ടാ. മര്യാദയാണ് മര്യാദ, അല്ലെങ്കിൽ ഞാൻ മഹാ മഹാ മഹാ. എന്താടാ കത്തി കാണിച്ച് പേടിപ്പിക്കണോ? ഉള്ളത് കേട്ടാ. കച്ചവടം നടക്കട്ടെ, നല്ല പൈസ തരാൻ പറ്റൂ. എടാ മുളകും മുരുകന്റെ ശിഷ്യൻ വന്നിട്ട് പൈസ ഇല്ലെന്നോ? പൈസ തരാ. എന്നോടാണ് കളി? ഇതെന്റെ സന്തോഷത്തിനുള്ളതായി, ഇനി എന്റെ ആശാന്റെ സന്തോഷത്തിനുള്ളതാ. ഇനി ഒരു വട്ടം തന്നില്ല, ഇനിയും തരണോ? ആശാന്റെ സന്തോഷത്തിനുള്ളതാടാ. താഴെ ഇങ്ങോട്ടെ. ഞാൻ ഇങ്ങോട്ട് ആയത് പിടിച്ചു. 200 തരാനായിരിക്കും. അപ്പൊ എനിക്കുള്ളത്? എനിക്കുള്ളതല്ലേ ആ കൈ തന്നത്. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് അത് കാണാൻ പോയി. പൈസ ഉണ്ട് കളയരുത്. ആശാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കരുത്. എന്റെ കയ്യിൽ നിന്ന് പൈസ പോയി ആശാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. കണ്ടല്ലോ, ആരോടും പറയരുത്. ഓക്കെ, നിനക്കെന്താടി എന്നെ കാണുമ്പോ ഒരു പുച്ഛം? പൈസ എല്ലാടി നിനക്ക്? എന്നെ മടി എല്ലാടി? പൈസ എറി മര്യാദക്കെ. പൈസ എറി. എന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ വേണ്ട, വരാനുള്ളവർ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ നീ ഒക്കെ മണിമണി പോലെ മണി എടുത്തു കൊടുക്കും. എതിരാളിക്ക് ഒരു പോരാളി. ഇങ്ങനല്ല, കടിച്ചാൽ എരിയും, തൂത്താ പുകയും, പുകച്ചാ തുമ്മും. ആജാന ബാഹുവിന്റെ പേരെന്താന്ന് അറിയത്തില്ലേ? മുളകു മുരുകൻ. താക്കാണ് കുട്ടി. അറിയാലോ അല്ലേ, ഇച്ചിരി ഭയപ്പാടൊക്കെ ആവാൻ മുഖത്ത് ലക്ഷണമാണ് ഇട്ടത്. നിക്കാനാണോ? അറിയത്തില്ല. ഇരുന്നോളെ. നിനക്ക് മാത്രം ഇവിടെ എല്ലാരും പിരിവെടുത്തില്ല, നിനക്ക് മാത്രം പൈസ കൊടുത്തല്ല. ഞങ്ങളെ പിരിവ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എനിക്കറിയാം നിന്റെ സ്വാതന്ത്ര്യം അറിയാമല്ലോ. എന്റെ ചേട്ടാ, എന്റെ ഈ പൈസ ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ചേട്ടാ. നീ തരിയല്ല പിരിവ്? എന്റെ ഇല്ല. ഇല്ലെങ്കിൽ നിന്റെ നിന്റെ അവക്കുള്ള ചട്ടിപൊട്ടി നീ എന്തിനാ കിടന്ന് കറണേ? അതിന്റെ ഒരു ചീള് വന്നെ കണ്ടിക്കോട്ടെ. ഞാൻ അത്രയും വെല്ലു വിളിച്ച് നാട്ടുകാർ പേടിപ്പിച്ച് നിക്കണല്ലേ. ഗ്യാസ് ഉള്ള എന്തെങ്കിലും സാധനം എടുത്തു. ഈ സമയത്ത് ചക്കക്കുരി അവിടെ പോയി തപ്പാനോ? എടാ, ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്യാസ് പണിയല്ലേ സാധനം. ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ആശാനെ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മമ്മൂട്ടി മോലാലൊക്കെ ഉണ്ടല്ലോ, ഒച്ചക്കടിക്ക് പൊട്ടിച്ചാണ് കുടിക്കുന്നത്. അതൊരു ഗുമ്മകനല്ലേ, പഞ്ച് നിൽക്കുന്നത്. ഇനി പിരിവ് തരാതാരെങ്കിലും ഇവിടെ Oh!
നാക്കായിക്കൂടെ ശൂലം കുത്തണം. പിന്നെ ഇട വേറൊന്നുമല്ല, അങ്ങനെ ചുണ്ട് മുറിഞ്ഞു പോയി. ചുണ്ട് മുറിഞ്ഞാ? എന്റെ ദൈവമേ കാണിച്ചേ. അയ്യോ എന്റെ ദൈവമേ. കൊണ്ട് ആശുപത്രി എല്ലാരോടും പറയാണ് ഞാൻ തിരിച്ചു വരും. അതെല്ലാം ഞാൻ ലൈവ് വിട്ട്. ഏത് ആ സംഭവം ലൈവ് വിട്ട്. എടാ നീയൊക്കെ വല്ല ജോലി ഉണ്ടടാ അത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മളെ മാർക്കറ്റിലാണ് നടന്നത്? നാളെ നമ്മളെ ആൾക്കാർ കാണത്തില്ലേ? അതൊക്കെ ഇങ്ങനെ വല്ല ജോലിക്ക് ജോലിയും കൂലി ചെയ്ത പയ്യന്മാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് എന്തെന്നാ ഏതൊന്നും അറിയാതെ ലൈഫ് ഉണ്ടാക്കിന്ന് കേൾക്കുന്നു. ഡിലീറ്റ് ചെയ്യട്ടാ. ഡിലീറ്റ് ചെയ്യട്ടാ. ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്യണ്ട, രാത്രി എനിക്ക് അയച്ചു തന്നാ മതി. എടാ ഞാന് നമ്മള് ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വൈഫിന്റെ വീട്ടിൽ വരെ പോയായിരുന്നു. വന്നോളൂ. പിന്നെ നീ ഒരു ഒരു മാസത്തേക്കുള്ള പലചരക്ക് പച്ചക്കറി സാധനങ്ങളെല്ലാം എടുക്കും. ഒരു മാസത്തേക്ക്? ഒരു മാസത്തേക്കോ എടുക്കും. രണ്ടു മാസം മുമ്പല്ലടാ നീ ഇവിടെ അരക്കിൽ അരി അടിച്ചോണ്ട് പോയത്. എടേ അവന്റെ അമ്മായിപ്പൊരു അമ്മായി വന്ന് കിടക്കുന്നത്, അവർ ഒരു മാസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ആണല്ലേ? പെട്ടെന്ന് എടുക്ക്. ഒരാഴ്ചത്തേക്കുള്ളുണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചിട്ടുണ്ട്. എടാ ഈ ചന്തയിൽ എടുത്തും ഒരു ഉണ്ടല്ലോടാ. എന്താ പേര്? മുളക് മുരുകൻ. മുളക് മുരുകൻ? മുളക് മുരുകൻ്റെ ഒരു വീഡിയോ ഇറക്കണ്ട. ഞാനല്ലേ അത് എയറിൽ വിട്ടത്. ആ ഒരു മണിക്കൂർ കൊണ്ട് 100,000 പേരാണ് ആ വീഡിയോ കണ്ടത്. നോക്കിയത് സോള കടിച്ചു പൊട്ടിച്ച് അവന് ചുണ്ട് മുറിഞ്ഞിട്ട് ഇപ്പൊ അവനെ കാണുന്ന എന്തൊരു കരച്ചിലാണ്. ഇവൻ കഴിയും ജംഗ്ഷന് വന്നിട്ട് ഒരു പെങ്കൊച്ചിന്റെ പുറകെ നടന്ന് അവളെ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന ഞാൻ കണ്ട്. എനിക്ക് ചെറിയ പേടിയുണ്ട് അവനെ. പക്ഷെ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം അളിയാ ഇവന്റെ മുഴുവൻ വിലയും പോയി. ഒരാളത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, കൊണ്ടു വയ്ക്കോ. എത്ര പെട്ടെന്ന് ഇനി പോന്നാ. ഒരുമാതിരി മറിയോന്നിന്റെ ഷേപ്പ്. എന്നാടാ പട്ടികൾ ചിരിക്കുന്നത്? ഇനി എന്റെ കാര്യം ഓർത്ത് ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ തല ഞാൻ കൊയ്ത്തോളെ. ഇനി ഒരു വാക്കും ഇല്ല, നിന്റെ ഒക്കെ കുഴൽമാലെടുത്തു പുറത്തിടും. ഞാൻ എന്നിട്ട് ജയിലിൽ പോകുന്ന പറയുന്നത്. അങ്ങനെ പറഞ്ഞോ? അല്ല ഞാനൊന്ന് കൈന്നിട്ട് പറഞ്ഞല്ല. അവിടുന്ന് നിനക്ക് അങ്ങനെ കൈന്നിട്ട് പറഞ്ഞോ? ഞാൻ ജയിലിലേക്ക് പോയിട്ടോ? തന്റെ കോമഡി വീഡിയോ ഞാൻ മൊബൈലിൽ കണ്ട് ചിരിച്ച് ചിരിച്ച് എന്റെ അടപ്പിളകി പോയി. പാട്ടി നീ ഇനി മിണ്ടിട്ടുണ്ടെങ്കിൽ നിന്നോടല്ലോ ഞാൻ പിടിച്ച് താഴെയിട്ടിട്ട് അടിച്ചിട്ട് നിന്റെ കാലിവിടുത്ത തലയെ വെച്ചിട്ട് നിന്റെ കാലിവിടെ ഒറ്റയടി അടിച്ചിട്ട് ചൂരിട്ട് ഒട്ടിയേറഞ്ഞിട്ട് ഒറ്റ പറപ്പിച്ച് വെച്ചിട്ടുള്ളൂ. ഹെലികോപ്റ്ററിൽ ചിറകിറങ്ങി കറക്കി അടിച്ചു നിന്നെ ദൂരോട്ട് കളഞ്ഞാ. അറിയോ എന്നാ മെല്ലിയങ്ങൾ നീ പറ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ആ അതറിഞ്ഞില്ലായിരുന്നു. നീ പോടാ അവിടെ. ആ നീ നിന്നെ കൊന്നുകൊള്ളാം. പതുക്കെ പറഞ്ഞാ മതി. ഇനിയിപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് മസിലി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആശാനെ നമുക്ക് ഇതെല്ലാം നിർത്തിയിട്ട് റേഷൻ കടയിൽ പോയിച്ചിട്ട് അരിയും പഞ്ചസാരയും ഒക്കെ മേടിച്ചിട്ട് നന്നായിട്ട് ജീവിച്ചാ പോരെ. കയ്യടിക്കോ കയ്യടിച്ചോ കയ്യടിയാ. മല്ലി ുഞ്ചി കൊണ്ടുപോവാന്ന് മല്ലിനെ ഞാൻ കല്യാണം കഴിഞ്ഞു. മല്ലിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് നാള് കഴിയുമ്പോഴത്തേക്കും കുറേ നാള് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുഞ്ഞുണ്ടാവും. നമുക്ക് മൂന്നാല് കുട്ടികളുണ്ടാവും. ഞാൻ കൈനിട്ട് പറഞ്ഞല്ലേ ആശാനൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി. നീ കൈനിട്ട കഷ്ടപ്പെടണോ ഞാൻ അറിയാമോ? മല്ലി എന്നെ കല്യാണം ചെയ്യാലോ അല്ലേ? കല്യാണം കഴിക്കാവോന്ന്. സൗകര്യം ഇല്ല, അങ്ങോട്ട് പോയാച്ചാ മതി തനിയെ. അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു.
എനിക്ക് നിങ്ങളെ അല്ല ഇഷ്ടം, എനിക്ക് അഷ്റഫിനെ ഇഷ്ടം. മീനെ 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 ഒരു കാര്യം പറയണ്ട, എനിക്കറിയാം മണ്ണും ചാരിയെന്നും പെണ്ണും കൊണ്ട് പോയെന്നല്ലേ. അതല്ലടാ, ഈ വാട്സപ്പ് കൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചീത്തയായി പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരുത്തൻ നന്നാവുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ആണോ? ജ്യോതിഷേട്ടാ, കിരീടം എന്ന സിനിമയിലെ ചന്തയെ അനുസ്മരിപ്പിക്കുന്ന ചന്തയാണ് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ ഒരു ടെറർ ആയിരുന്നു. ഇതിലെ കീരിക്കാടൻ ബിൽബിൻ്റെ അത്ര ടെററല്ല, സോഡ പൊട്ടിച്ച് കുടിക്കാൻ ശ്രമിക്കുമുണ്ടാകുന്ന ആ ട്രാജഡിയാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. പിന്നെ ആ അന്തരീക്ഷത്തിൽ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ വരുത്താമായിരുന്നു. വേണമെങ്കിൽ ഇവിടെ ഈ സന്തോഷിൻ്റെ കഥാപാത്രം വരുന്നുണ്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞപോലെ ചിലപ്പം ഈ ചന്തയിലുള്ള പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആളായിരിക്കാം. പക്ഷേ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനൊക്കെ അവിടെ ഒരു എന്തെങ്കിലും വാങ്ങാൻ വരുന്നവരെ കൂടെ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു, അത് കുഴപ്പമില്ല. ചന്തയിലെ ഈ പിരിവ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, ഇപ്പോൾ വളരെ കുറവാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഹഫ്ത എന്നൊക്കെ പറയുന്ന ഈ ഗുണ്ടാ പിരിവ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉണ്ടോ? ഇല്ല, ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഒരു ഈ പിരിവ് എന്നുള്ള ഏരിയയിൽ അത് ഇപ്പോൾ അത്ര നടക്കാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് അത്ര അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും ആ ഏരിയയിലെ ഹ്യൂമർ അസിസ്റ്റൻറ്റുമായിട്ട് വന്നിട്ടുള്ള ഹ്യൂമറും പിന്നെ അവസാനം ഗുണ്ടകളുടെ പതനമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ഇത്രയും ധീരനായ അഷ്റഫ് ഒരു അടി കൊണ്ടിട്ട് തീരെ അങ്ങ് നായക പരിവേഷം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. അത് ഒരു രീതിയിൽ കൊള്ളാം. അയാളിൽ തന്നെ ഒരു ഹീറോയെ കണ്ടെത്തുന്ന മഞ്ജുവിൻ്റെ ആ കഥാപാത്രം ഓക്കെയാണ്. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ് ടീം. നിങ്ങൾ കൊണ്ടുവന്ന സ്കിറ്റ് രസകരമായിരുന്നു. പിന്നെ ഓരോരുത്തരും അവരുടെ പാർട്ട് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എവിടെയോ ഒരു ലാഗ് വന്നോ എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതാണ് ജഗദീഷ് പറഞ്ഞേ, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കയറ്റി ഇറക്കാമായിരുന്നു, ബട്ട് ഗുഡ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് മൊബൈലിലെടുത്തിട്ട് ഇടുക, വൈറലാക്കുക, അതൊരു ഒരു കോമൺ ഫാക്ടറാണ്. അതും നിങ്ങളിവിടെ നല്ല രസകരമായിട്ട് തന്നെ കൊണ്ടുവന്നു. അവസാനം ഗുണ്ടാത്തലവൻ ഒരു സാധു മനുഷ്യനായിട്ട് മാറുന്നു, കാരണം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ എന്താണ് ലൈവ് പോസ്റ്റ് വഴി ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നു. ഇത് നിങ്ങൾ രസകരമായിട്ടുണ്ട്, ഗുഡ്. ദാറ്റ്സ് ഓൾ. റിമി, കറക്റ്റ് ഒരു മാർക്കറ്റിന്റെ ഫീല് കൊടുക്കാൻ പറ്റിയ പുറകിൽ റബ്ബർ ഷീറ്റ് ഉണങ്ങാൻ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കട, മീൻ വിൽക്കുന്ന ഒരാള്, അങ്ങനെ പിന്നെ എന്താ പറയാ പലചരക്ക് കച്ചവടം, എല്ലാം കൂടെ നല്ലൊരു സെറ്റായിരുന്നു. ആർട്ടിന്റെ ചേട്ടന്മാർക്കാണ് ഞാൻ കൈയ്യടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചട്ടിയും നമ്മുടെ മീനും തമ്മിലുള്ള ചെറിയ പ്രണയമൊക്കെ ആക്കായിരുന്നായിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലാഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം മാറിയാനെ. കൊച്ചിൻ ഖനീഫയുടെ ഒരു ഓർമ്മ വന്നു എനിക്ക്, മറ്റേ കിരികാടൻ ചത്തോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ഒരു ഗുണ്ട. പണ്ട് മലയാള സിനിമയിലൊക്കെ ഇഷ്ടം പോലെ ഗുണ്ട കാര്യങ്ങൾ ഒത്തിരി തീമുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതൊരു വെറൈറ്റി ആയിരുന്നു, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് സുരഭി ചേച്ചി, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടൻ ഇവിടെ വന്ന് പടയെന്ന് പറഞ്ഞിട്ടൊരു വീഴ്ച വീണതും ചട്ടി പൊട്ടിച്ചതും ഒക്കെ എനിക്ക് പേടിയായി. ശരിക്ക് കണ്ണീർ തെറിച്ച പോലെ ഉള്ള പോലെ ആയിരുന്നു മറ്റേ ചേട്ടൻ്റെ ഇത്. പിന്നെ മഞ്ജു ചേച്ചിയും നിങ്ങൾ ഓരോരുത്തരും, പിന്നെ ഒരു പ്രൊഫസർ വന്നതും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കോമഡി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുമ്പം എല്ലാവരും കണ്ണുനിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നായിരുന്നു. ഓക്കെ, ആൻഡ് ടീം ലക്കി സ്റ്റാർസ്, അപ്പോൾ എന്തായാലും മാർക്സ് കൂടി നമുക്കൊന്നറിയാം. And Rimi on 30, 27. Thank you. Jyothisheta? 36 out of 40. Thank you, sir. Shriyeta? 27. Team Lucky Stars and in the act in ivarku labikkunnu 90 on 100. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ഒരു എൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എല്ലാവർക്കും മാക്സിമം പോസിബിൾ ടൈം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈൻഡിങ് അപ്പ്.
പിന്നെ എനിക്ക് ആരാ ഇവള് തൊട്ടിലിനുള്ള കാശ് എന്നെ കൊണ്ട് മുടക്കി. നമ്മുടെ വേഷം കഴിയുന്ന സുരേഷേട്ടനാണ് സത്യം, അവിടെ ചെന്ത ഓട്ടാ വന്ന മനുവേട്ടനാണ് സത്യം, ആനപ്പാപ്പനാണ് സത്യം. ഞാൻ വാസന്തി ഒരു ബെഡ്ഷീറ്റ് ഒരു മുന്ത വെള്ളം ചേട്ടനോട് മഴ വരുന്നു, പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം. ഇതാണ് വാസന്തി കിടന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഗുണ്ടയെ നേരിട്ട് കാണണതേ, ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. കമോൺ ബേബി തൊട്ടോ. എന്റെ ഹസ്ബൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു, മനസ്സിലാണോ? എനിക്ക് സുന്ദരിയുടെ പേരെന്തോന്നു? പ്രതീക്ഷമായി ചാടി വരുമ്പോ നമ്മൾ ശിശിരകാലമേഘമേതുലരതിപരാഗമോ അതോ ദേവരാഗമോ.